ഹായ് നമസ്കാരം. തില്ലങ്കേരിയിൽ ഇപ്പോൾ ഒരു പോരാട്ടം നടക്കുകയാണ്. പണ്ട് വലിയ പോരാട്ടം നടന്നിട്ടുണ്ട് ജമ്മിമാരും കർഷകരും തമ്മിൽ നെല്ല് പാട്ടം വീതിക്കണം എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ സംബന്ധിച്ച്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജമ്മിമാരും രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ കർഷകരോടൊപ്പം ചേരുകയും ജമ്മിമാർക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്തു. അങ്ങനെ വലിയ ഒരു സമരം നടന്ന മണ്ണാണ് തില്ലങ്കേരി എന്ന് പറയുന്ന മണ്ണ്. അങ്ങനെ അവിടെ വലിയൊരു പോരാട്ടം നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പോരാട്ടം അങ്ങനെ ഈ ജന്മി കർഷക തർക്കമല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് കൊന്നവരും കൊല്ലിച്ചവരും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഇത് പറഞ്ഞത് നിയമസഭയിൽ ഇന്ന് രാവിലെ നിയമസഭയിലാണ്. അത് ടി സിദ്ദിഖ് എംഎൽഎയാണ് ഈ അഭിപ്രായം പറഞ്ഞത്. അതായത് തില്ലങ്കേരിയിൽ നടക്കുന്നത് കൊന്നവരും കൊല്ലിച്ചവരും തമ്മിലുള്ള പോരാട്ടമാണ്. അങ്ങനെ ഈ ശുഹൈബ് പദവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ടി സിദ്ദിഖ് ഇത് പറഞ്ഞത്. അടിയന്തര പ്രമേയം പറഞ്ഞത് ഈ ശുഹൈബ് പദം ഒരു തുടരന്വേഷണം നടത്തണം എന്നാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശുഹൈബ് പദം എന്ന് പറയുന്നത് നമുക്കറിയാം ഫെബ്രുവരി 12 2022 ഒരു തട്ടുകടയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശ് തില്ലങ്കേരിയും അയാളുടെ കൂടെയുള്ള ഒരു ഗൂണ്ടാ സംഘവും പാർട്ടിയുടെ ഗൂണ്ടാ സംഘവും ചേർന്ന് വെട്ടിക്കൊന്ന് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് വെട്ടിക്കൊന്ന് കൊല്ലുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്തം വാർന്നൊഴുകി നഷ്ടപ്പെട്ടാണ് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ശുഹൈബ് മരിക്കുന്നത്. അപ്പോ ഈ ശുഹൈബിനെ കൊന്നത് ഈ തില്ലങ്കേരിയാണെന്ന് തില്ലങ്കേരി സ്വയം വിളിച്ചു പറയുകയും ഞങ്ങളെ കൊണ്ട് കൊല്ലിപ്പിച്ചതാണ് സഖാക്കൾ നേതാക്കൾ എന്ന് പറയുകയും ചെയ്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇതിന് ഒരു പുതിയ അന്വേഷണം തുടരന്വേഷണം നടത്തണം എന്നാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി ഇതിന് മറുപടിയായിട്ട് ടി സിദ്ദിഖിന്റെ ഈ ആവശ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല, കാരണം ഇവിടെ എല്ലാ തരത്തിലും ആ അന്വേഷണം വളരെ ക്ലിയർ ആയിട്ടാണ് നടന്നിരിക്കുന്നത്, സത്യസന്ധമായിട്ട് നടന്നിരിക്കുന്നത്, സുതാര്യമായിട്ടാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല അതിപ്പോൾ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് അതിന് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കഴിയില്ല, അത് ഒക്കെയില്ല എന്ന് പറയാം. അപ്പോൾ ഷംഷീർ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന് ശേഷം സഭാനാഥൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടിട്ട് അവസാനം സ്പീക്കർ ഈ അടിയന്തര പ്രമേയം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു. അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങൾ സഭ വിട്ടിറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞൊരു പ്രസംഗമുണ്ട്. കൊല്ലിച്ചവരെ കൂടി കണ്ടെത്തണം ഈ ശുഹൈബ് പദത്തിൽ. കൊന്നവരെ മാത്രം കണ്ടെത്തി കൊന്നവർക്കെതിരെ കേസെടുത്ത മാത്രം പോരല്ലോ, കൊല്ലിച്ചത് പാർട്ടി നേതാക്കൾ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് ശുഹൈബ് അല്ല ഈ തില്ലങ്കേരി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊല്ലിച്ചവർ ആരാണെന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കാനും അന്വേഷണം നടത്താനും തയ്യാറാവണം. അത് നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് സതീശൻ പറഞ്ഞത്. അതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഈ ശുഹൈബ് ഈ ആകാശ് തില്ലങ്കേരിയും ഈ കൊല്ലപ്പെട്ട ശുഹൈബും തമ്മിൽ വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. അവർ തമ്മിൽ വലിയ വ്യക്തിപരമായ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അവർ തമ്മിൽ ചില വൈരാഗ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അത് ആ വൈരാഗ്യം ചിലപ്പോൾ തർക്കവും വഴക്കവും ഒക്കെ ആയി ആ വൈരാഗ്യം മൂത്ത് കുലപാതകത്തിലെത്താം. പക്ഷെ ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇവർക്ക് പരസ്പരം പോലും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരാളിനെ ഈ ആകാശ് തില്ലങ്കേരി കൊല്ലണമെങ്കിൽ അത് വൈരാഗ്യം കൊണ്ടല്ല, രാഷ്ട്രീയ വൈര്യം കൊണ്ട് തന്നെയാണ്, നേതാക്കൾ പറഞ്ഞു വിട്ട കൊണ്ട് തന്നെയാണ് കൊന്നത് എന്ന് വ്യക്തമാണ് എന്നും പ്രസംഗത്തിൽ പറഞ്ഞു. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നതാണ്. എന്തായാലും ഈ സിദ്ദിഖ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം കൂടി ഉണ്ട്, അതും കൂടി ഞാൻ പറയാം. അതായത് നിങ്ങൾ ഇതില് സുതാര്യമായിട്ടാണ് ഇത് അന്വേഷണം നടന്നു എങ്കിൽ എന്തിനാണ് ഹൈക്കോടതിയിൽ വലിയ വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും വലിയ വിജയ് ഹസാരെ എന്ന് പറയുന്ന ഒരു വലിയൊരു വക്കീലിനെയാണ്, വളരെ ക്രിമിനൽ വക്കീലിനെയാണ്, ലക്ഷങ്ങൾ വിലയുള്ള ഒരു വക്കീലിനെയാണ് നിങ്ങൾ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ബാധിച്ചത്. പോരാത്തതിന് CBI അന്വേഷണം വേണ്ട എന്ന് പറയാൻ വേണ്ടി സുപ്രീം കോടതി നിങ്ങൾ പോയത് BJP അഡീഷണൽ സോളിസിറ്ററായ രഞ്ജിത് കുമാറിനെയാണ്. എന്തിനാണ് നിങ്ങൾ കൊണ്ടുവന്നത്? അപ്പോൾ അതിനകത്ത് സുതാര്യം ഉണ്ടോ എന്നാണ് സിദ്ദിഖ് ചോദിച്ചത്. വ്യക്തമായ ഒരു പ്രസംഗം തന്നെയാണ് പ്രതിപക്ഷങ്ങൾ ഉണ്ടാക്കിയത്. ആ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം സാധാരണ ഒരു പ്രസംഗമായെങ്കിലും പ്രതിപക്ഷങ്ങളുടെ ടി സിദ്ദിഖും വി ഡി സതീശനും വ്യക്തമായ പോയിന്റുകൾ നിരത്തിക്കൊണ്ടാണ് നിയമസഭയിൽ പ്രസംഗിച്ചത്. പക്ഷേ ഇന്ന് അടിയന്തര പ്രമേയം അംഗീകരിക്കാത്തത് കൊണ്ട് അവർ സഭ വിട്ടിറങ്ങി പോവുകയും ചെയ്തു.